സെനീന്റെ തലയിലെ കാക്ക തൂറി ഈ മരത്തിനോട്ട് നിന്ന് അവന് ഇപ്പൊ തൂറിട്ട് തന്നെ വീണ്ടും ആഹാ നമ്മളെ കടൽ കടങ്ങി പോല കുടുങ്ങിക്കണ രാമേശ്വരം ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു പാർക്കാണ്. പാർക്കിൻ്റെ അകത്തേക്ക് നമുക്ക് പോയി നോക്കാം. എങ്ങനെ ഡീറ്റെയിൽസ്? ജെറ്റ്സ്കി, ബനാന റൈഡ്, വിൻഡ് സർഫിംഗ്, കയാക്കിംഗ് സബ് സാറ അളവുടെ ആജ പൂറാ. കയാക്കിംഗ് എത്ര തമ്പി? കയാക്കിംഗ് എത്ര മണി നേരം പാ? കയാക്കിംഗ് കയാക്കിംഗ് സ്നോർക്കലിംഗ് பண்ணிருக்கீங்களா? இல்ல பண்ணமில்லையா? இல்ல. எப்படின்னா உங்களுக்கு கீழே வந்து கோரல்ஸ் எல்லாமே இருக்கும். ஓகே. கோரல்ஸ் வந்து நீங்க வந்து நல்ல வாட்டரோட சர்ஃபேஸ் மேல இருந்துட்டு நீங்க அப்படியே பாத்துட்டே வரலாம். ஸோ கைடு வந்து ஸ்விம் பண்ணி எடுத்துகிட்டு போவாங்க. ஓகே. ஸோ நீங்கள் ஒவ்வொரு கோரலாக ஃபிஷ் எல்லாமே உங்கள் பக்கத்துலேயே வந்து நிற்கும். எத்தனை பைசா? அது 1500 வரும். ஒரு இன்க்ளூடிங் வந்து ஃபோட்டோ வீடியோ எல்லாமே எடுத்து கொடுத்துருங்க. ஒரு பர்சன்? ஆ, ஒரு பர்சனுக்கு 1000 எத்திர இல்லை? அப்படி இல்லை. ஏன் ரேட்டு கம்மியாகுது? ரேட்டு கம்மியானா கயாக்கிங் இருக்கு. கயாக்கிங் 300 வரும். 300 இல்லை, நீங்கள் ஸ்குபாவிலேயும் கம்மி பண்ணுவேன். ஸ்னார்க்லிங் இல்லையா? இல்லை, நீங்கள் எப்படி கேட்கீங்க? குறைஞ்ச ஆக்டிவிட்டி, குறைஞ்ச என்ன ஆக்டிவிட்டிஸ் இருக்கு அப்படிங்க? குறைஞ்ச ஆக்டிவிட்டிஸ் இது வாட்டர் ஆக்டிவிட்டிஸ். கயாக்கிங் இருக்கு. கயாக்கிங் கயாக்கிங் 300 வரும். 1 hour 1 hour. அது 2% கயாக்கிங். ஆ, 2% இருக்கு. சிங்கிள்ஸும் போகலாம், டபுள்ஸும் போகலாம். 300 നമ്മളിപ്പോൾ ഇതിൽ പോകാനാണ് ഒരാൾക്ക് 300. ഇത് ഒരാൾക്കുള്ളതാണ്. ഇത് രണ്ടാൾക്ക് പോകാനുള്ളതാണ്. രണ്ടാൾക്ക് പോകാൻ 600 പേരും. എന്താ ചെയ്യണേ? നമ്മൾ പോകണോ? എന്താ ചെയ്യണം? പോകണോ? അതിമ്മ പോട്ട് ആ സാധനം വെക്കൂലേ? അതൊന്നും ഇല്ലടാ, നമ്മൾ തൊയ്യ തൊയ്യ നമുക്ക് പിടിയ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിക്കാറ്. അപ്പോൾ ജാക്കറ്റ് ഞാൻ വെക്കണ്ട അതേ? ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ആ, ഞാൻ പോവാ. പോവാ. വെൽക്കം ബാക്ക് ഗൈസ്. 500 ആണ്. നമ്മളിപ്പോൾ രാമേശ്വരം ബീച്ചിലുള്ള ഒരു പാർക്ക്, ആ പാർക്കിലാണ്. അപ്പോൾ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു ബോട്ടിങ് ആയിക്കോട്ടെ വിചാരിച്ച് 10 മണി തൊട്ട് 5:30 വരെ ഇതിൻ്റെ ടൈം എന്ന് പറയണത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പറ്റിയെന്ന് കാണിച്ചതാണ്. ഒരു പേർക്ക് 200 രൂപ ഫാമിലി ബോട്ട് റൈഡാണ്. പിന്നെ ഇത് ഗ്ലാസ് ബോട്ട് ബോട്ടം ബോട്ട്, അതായത് ബോട്ടിൻ്റെ സെൻറ്ററിൽ ഗ്ലാസ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് അടിയിലത്തെ കാഴ്ചകൾ കാണാം. അതിന് 200 രൂപ ഒരു പേർക്ക്, ഒരാൾക്ക്. ഇതിൽ കാണുന്ന ഫുള്ളും എല്ലാ ഇതിൽ കാണുന്ന എല്ലാ ബോട്ടിനും ഒരാൾക്കാണ് പൈസ വരുന്നത്. പിന്നെ ജെറ്റ് സ്കിം 600 രൂപ വരും. 5 കിലോമീറ്ററാണ്. പിന്നെ എന്താ സ്റ്റാൻഡ് ബോട്ട്, അത് 500 രൂപ. പിന്നെ ബനാന റൈഡ്, അതും 500. പിന്നെന്താ ബുംബർ റൈഡ്,
500 കയാക്ക്. നമ്മൾ പോകുന്നത് കയാക്കാണ്. കയാക്കിൽ 300 ഉണ്ട് ഒരാൾക്ക്. കയാക്ക് റൈഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെന്താ സ്നോക്കിങ് 1500 വരും. അത് ഓക്സിജൻ വെച്ചാണ്ടുള്ളതാണ്. പിന്നെ വിൻഡ്, വിൻഡിനുമ്പോൾ കാറ്റിൻ്റെ ദിശയിൽ ബോട്ട് സഞ്ചരിക്കുന്നത്, അതിനും 1500 വരുന്നുണ്ട്. പിന്നെ സ്കൂബ, സ്കൂബ വെള്ളത്തിനടിയിൽ കൂടെ ഓക്സിജൻ വെച്ച് കാര്യങ്ങൾ പോകുന്നതാണ്. അതിന് 5000 രൂപ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബോട്ടിൽ പോവാം. ടിക്കറ്റും കാര്യങ്ങളും കൗണ്ടർ ഇതാണ്. അപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ കിടക്കാല്ലേ. സനീന്റെ തനിയിലേ കാക്ക തൂറി ഈ മരത്തിൻ്റെ നിന്ന് അവന് ഇപ്പൊ തൂറിട്ടു സനീനെ വീണ്ടും. തനി തൂറി കാക്ക കാക്ക തോറി കാക്ക തോറി. ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കാണ്ട്, ടിക്കറ്റ് എടുക്കല് 10 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആയത്. 10 മണി ടു 6 അല്ലേ? അതോ ക്ലോസ് ടൈം 5:30 5:30 5:30 ഇത് ക്ലോസ് ചെയ്യണത്. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. നമ്മൾ ഒക്കെ പോണതാ കയാക്കല്ലേ ഇതല്ലേ. അതെ അന്തോളം മെസ്സേജ് 600 നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഇതിട്ടാ മതി. അതിലേ ഏതിട്ടാലും മതി. വലിച്ച് ഓരോ സ്ട്രാപ്പ് വലിച്ച് അങ്ങനെ മാതിരി ഇരിക്കാത് തമ്പി ഇവിടെ അതിമന്ന് വിടെ. അത് വലിച്ച വേണ്ട. ഫോണെല്ലാം വെള്ളം ആകാക്കാൻ വേണ്ടിട്ട് സേഫ്റ്റി ഈസ് ഫസ്റ്റ്. പവർ ബാങ്ക് നമുക്ക് ചെറിയ ഭയമുണ്ട്. ഭയമുണ്ട്. ആരും പോയാൽ പോകും, കിട്ടിയാൽ കിട്ടും. അതെ മതിരാ. നാടൻ കുളത്തിൽ ഉള്ളിൽ കൂടെ ഇട്ടാൽ മതി. ഡ്രൈ ബോർഡ് ഓക്കെ. നമ്മൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി പോവുകയാണെങ്കിൽ വള്ളത്തേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ആരും വേണേ സെനീറോ. സെനീർ ആദ്യം കയറിട്ടോ. പണ്ണുമ്പോൾ വെള്ളം തിരിയാക്കാനല്ലേ.
இல்ல அங்க போனா இல்ல காத்து இல்ல போயிட்டு வரேன் അപ്പൊ നമ്മളെന്താ കോപ്പി അടിച്ചടേ ഞാൻ ക്യാമറ ഒക്കെ കണ്ടിട്ട് സെനിയർ കോപ്പി അടിക്കുക എന്തല്ലേ കോപ്പി 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 നമ്മളങ്ങനെ യാത്രയിലാണ് അതും വെള്ളത്തിലൂടെ സാധാരണ നമ്മൾ ഈ റോട്ട് കൂടെ വണ്ടി പോകുക യാത്ര ചെയ്യുക ഇത് വെള്ളത്തിൽ കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ മീ ഇതെന്ത് സ്പീഡ് പോകുന്നുണ്ട് ചങ്ങ അങ്ങോട്ടൊക്കെ പോണോ അപ്പോൾ ചങ്ങായിമാരെ നമ്മളിതോ കടലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സംഭവം ചെയ്യണമെന്ന് കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം നമ്മുടെ നാട്ടിലെ കതിരിൽ തോണി പോകാന്നല്ലാതെ കടലിൽ ആദ്യമായിട്ട് അതും ഒറ്റയ്ക്ക് ഇങ്ങനെ തൊഴിഞ്ഞ് പോവുക സെനീറാണെങ്കിലോ ഏതോ സ്ഥലത്ത് പോയിക്കണ് അങ്ങനെ കാണും കൂടിയില്ല നമുക്ക് വണ്ടി തിരിച്ചു നോക്കാം വണ്ടി തിരിക്കണമെങ്കിൽ ഇങ്ങനെ കാട്ടണം സെനീറാക്കണ ആ വുഡൊക്കെയാണ് ചെറുതായിട്ട് കാണാവുന്നേ തീരെ സ്പീഡില്ല അപ്പം നമുക്കൊന്ന് സ്പീഡ് കൂട്ടിയാലോ അല്ല അതെന്തൊക്കെ ആയി പോണുണ്ട് എവിടേക്കത് തിരിയണത് വണ്ടി തീരെ സ്പീഡില്ല മൈലേജ് കമ്മിയാ തോന്നുന്നുണ്ട് അപ്പം മൈലേജ് കൂട്ടി കൊടുക്കട്ടെ പോണേ അയ്യോ കഞ്ഞി കുടിച്ചേ കഞ്ഞി ഞങ്ങൾ ബാബുവിൻ്റെ കോഴിപ്പീടിയിൽ ഫുള്ള് കഞ്ഞി തന്നെയാണ് ആ തമിഴ്നാട്ടിലെ കഞ്ഞിയോ ഇവിടെ ഇവിടെ ബിരിയാണി കഴിഞ്ഞിട്ട് കപ്പ നിൽക്കുന്ന ആയിക്കള് മേ അല്ല സനീൻ്റെ അടുത്ത് എത്തി നമ്മളെ മേ മറിയാൻ പോണ്ട് ഞാൻ തന്നെ നേരെ പോണത് ഇങ്ങനെ തിരിയടാ തിരി തിരി ആ നമുക്ക് വളർത്തേക്ക് ഇറങ്ങി നല്ല പോട്ടോ ഒളിച്ചു പോയേ എന്താ ഒളിച്ചു പോവാ ആ അത് നമ്മൾ ലോക്ക് ചെയ്ത് കൈ കൊണ്ട് ലോക്ക് ചെയ്യണോ ഊരക്ക് പണിട്ടിടും കൂട്ടി മുട്ടുവോ ഓട്ടർത്തോ ആയി ആദ്യം ചെറുക്ക് സംഭവം അടുത്ത് പോയാണ് പിന്നെ എന്താ അങ്ങനെയുണ്ടോ അപകട അപകടം ചെയ്യല സമ്പത് ബൈക്കും കാറും ഓടിക്കണായിരിക്കും ഒന്നും അല്ല കേട്ടോ ഇത് തിരിച്ചാണെങ്കിലേ കൈയോണ്ട് ഇങ്ങനെ നല്ലോണം ഇത് കിടക്കണം അതിന് അഞ്ച് ആദ്യമൊക്കെ പോയാ അഞ്ചിലാ നല്ല ആദ്യമാണ് എന്തല്ലേ ഇതൊക്കെ ആടിയിട്ടുണ്ട് ഇവിടെ കാണുന്നുണ്ട് Thank you.
வாங்கி ஐ குடுங்கி குடுங்கி அடா குடுங்கடா இம்மே இவ்வளோ எந்த நல்ல மணலுண்ட் ഇവിടെ കുടുങ്ങി പോയിട്ടോ ഇവിടെ കുടുങ്ങി പോയി ഇത്ര മണലാണ് ഇവിടെ കുടുങ്ങി നമ്മൾ വണ്ടി കുടുങ്ങി ഇനി കാലുകൊണ്ട് തള്ളുക ആഹാ നമ്മൾ കടൽ കടങ്ങി പോല കുടുങ്ങിക്കണേ നമ്മൾ വള്ളത്തിലിറങ്ങിട്ടോ ഓനക്ക് പേരും പേടി അത് അത് പോകൂല അതാണോ ഇങ്ങനെ പിടിച്ചോ നമ്മൾ ഇതാ നിന്നെങ്ങനെ വലിച്ചോണ്ടാ ഇങ്ങോട്ട് പോകലടാ ഇങ്ങോട്ട് വാ വലിങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എവിടേക്കാ ചെ പോണത് അപ്പം നമ്മൾ കടലിൻ്റെ കാൽഭാഗം സംഭവം അവിടെ തന്നെ കേട്ടോ നമ്മൾ നിൽക്കുന്നത് അരിക്കുളി ബാക്കോയിക്കുളി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ നമ്മൾ അധികം ദൂരത്തേക്കൊന്നും പോയിട്ടില്ല കാരണം അധികം ദൂരത്തേക്കൊന്നും പോകണ്ട അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് പേടി കാലോട്ട് കഴിഞ്ഞാൽ മതിയുടെ സംഭവം അമ്മീ ബാക്കൊക്കെ പോണത് അല്ല അവിടെ നിന്ന് ആയും കൂടി അപ്പം നമ്മളത് അങ്ങനെ സവാരി ചെയ്തുകൊണ്ടിരിക്കണേ ഇതൊക്കെ കേട്ടോ അയ്യോ നീ അൻവർ സാദിഖ് ഫ്രോം കേരള യു ഫ്രോം മുംബൈ 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 നെയ്മ് നെയ്മ് ധനിക അനിക ഫാമിലി പാക്ക് ടൂറ് അല്ലല്ല ഫ്രണ്ട്സിപ്പ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ടൂർ ഫ്രണ്ട്സിപ്പ് ടൂർ കേരള കർണാടക തമിഴ്നാട് കോസ്റ്റിംഗ് മണി 5000 ആ
ബോള്. നമുക്ക് മുംബൈയിലെ കുറച്ച് ഫാമിലി ടൂർ വന്നിട്ടുണ്ട്, എനിക്ക് ഡമഞ്ഞ് കയറണ്ടോ. ഇജ്ജ് ഞാൻ കോയങ്ങിപ്പോ കേറിലേ, ഇജ്ജ് കോയങ്ങിപ്പോ ഞാൻ കേറിലേ, നല്ല കൊയക്കാണ്, നല്ല വാങ്ങിക്കണ്. ഞാൻ അതാ ബീച്ച് പോകട്ടോ. നമ്മൾ മതാ മുംബൈയിലെ ടീമാട്ടോ, മുംബൈയിൽ. അപ്പോൾ അവിടുത്തെ എന്താ പറയുക അറിയില്ല, അവരെ കൂടെ നിന്ന് ഫുട്ബോൾ കളിച്ചു. ഏകട്ടെ 50 രസയില്ലേ. നമ്മളിതാ ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ പോകാൻ സമയത്ത് ഒരുപാട് ആൾക്കാർ, ഫാമിലി ആയിട്ടും അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പായിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ടീം വന്ന് ബോട്ട് പോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡ് കാണാം.